അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട മഴവിൽ സംഘത്തിൻ്റെ കൂട്ടുകാരെ, ഇന്ന് April 7 ലോകാരോഗ്യ ദിനമാണ്. നമ്മളൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണ്. നിങ്ങൾ നാളത്തെ ലോകത്തെ നയിക്കേണ്ട ആളുകളാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹമുണ്ടെങ്കിലേ ലോകം നല്ല നിലയിൽ പോവുള്ളൂ. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള വ്യക്തി ഉണ്ടാവും. ആരോഗ്യമുള്ള വ്യക്തി ഉണ്ടായാലേ ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാവും. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം, നല്ലപോലെ ഉറങ്ങണം, നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം. ആരോഗ്യം എന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പലരും പല ധാരണകളായിരിക്കും. ചില ആളുകൾക്ക് നല്ല ആരോഗ്യമുള്ള ആളെന്ന് പറഞ്ഞാൽ നല്ല മസിലൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കും, നമ്മൾ ബോഡി ബിൽഡേഴ്സിനൊക്കെ കാണുന്ന പോലെ. ചില ആളുകൾക്ക് ചിലപ്പം അസുഖമൊന്നും ഇല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾ. എന്നാൽ ഈ ലോക ആരോഗ്യ ദിനമൊക്കെ ആചരിക്കുന്ന ലോകാരോഗ്യ സംഘടന എന്ന ഒരു ശാസ്ത്ര സംഘടനയുണ്ട്. നമ്മുടെ കൊറോണ പാൻഡമിക്കിലൊക്കെ നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ നിലപാടുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംഘടന ആരോഗ്യത്തിന് കൊടുത്തൊരു നിർവചനം, പരിപൂർണമായിട്ടുള്ള ശാരീരികവും മാനസികവും സാമൂഹ്യവും ആത്മീയവുമായിട്ടുള്ള സന്തുഷ്ടാവസ്ഥ, വെൽബീയിങ് ആണ്. അപ്പോൾ ഒരാൾക്ക് നല്ല മസിലുണ്ടായതുകൊണ്ട് മാത്രം അയാൾ ആരോഗ്യവാനാകില്ല, അല്ലെങ്കിൽ രോഗങ്ങളില്ലാത്തത് കൊണ്ട് മാത്രം ആരോഗ്യവാനാകില്ല. ഈ 4 ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആളുകൾക്കും പലതായിരിക്കും. ചിലർക്ക് ബിരിയാണി ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഐസ്ക്രീം ഇഷ്ടമായിരിക്കും, ചിലർക്ക് ചിലപ്പം മന്തിയായിരിക്കും ഇഷ്ടം. അങ്ങനെ പല നമ്മുടെ ഇഷ്ടങ്ങളുണ്ടാവും. നല്ല രുചിയുള്ള ഭക്ഷണമാണോ നല്ല ഭക്ഷണം? നല്ല മണമുള്ള ഭക്ഷണമാണോ നല്ല ഭക്ഷണം? അല്ലെങ്കിൽ നല്ല വില കൂടിയ ഭക്ഷണമാണോ നല്ല ഭക്ഷണം? ഇതൊന്നുമല്ല, നമുക്ക് പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം. നമ്മുടെ ശരീരം വളരാനും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനും ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് നല്ല ഭക്ഷണം. നിങ്ങൾ കുട്ടികളാണ്, വളരുന്ന സമയമാണ്. അപ്പോൾ മുതിർന്ന ആളുകളെക്കാളും നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്താനും ശരീരം വളരാനും അധികമായിട്ടുള്ള ഊർജവും മറ്റു ഭാഗങ്ങളും ആവശ്യം വരും. അപ്പോൾ മുതിർന്ന ആളുകൾക്കുള്ള ഭക്ഷണമായ അല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം. മുതിർന്ന ആളുകൾ പലപ്പോഴും അവർക്ക് ഷുഗർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, അങ്ങനെ പല അസുഖങ്ങളുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കുറവായിരിക്കും. എന്നാലും നമ്മളിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയി, സ്കൂളൊന്നും പോകുന്നില്ല, എല്ലാവരും മൊബൈലിൻ്റെയും ടിവിൻ്റെയും മുമ്പിലായപ്പോൾ കുറേ ആളുകളൊക്കെ നല്ല പൊണ്ണത്തടിയൊക്കെ ഉള്ള കുട്ടികൾ ആയി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾക്കും പ്രഷറും ഷുഗറും ഒക്കെ വരും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. നമ്മളെ ഭക്ഷണത്തിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മളെ ഡെയിലി ജീവിതത്തിന് നമ്മൾ കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ ഉള്ള ഊർജ്ജം വേണം. അപ്പോൾ ഊർജ്ജം കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ വേണം, അഥവാ കലോറി കിട്ടുന്ന ഈ ആഹാര സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്ന. ചോറ്, ചപ്പാത്തി, അരി, ഗോതമ്പ്, ഇങ്ങനത്തെ ധാന്യവർഗ്ഗങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ഊർജ്ജം കിട്ടുന്നത്. എല്ലാ ആഹാരത്തിലും ഊർജ്ജത്തിൻ്റെ അംശമുണ്ട്. കാര്യമായിട്ട് നമ്മുടെ ഊർജ്ജദായക വസ്തുക്കളെന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. പിന്നെ നിങ്ങൾ കുട്ടികളാകുമ്പോൾ വളരണം, ശരീരം വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ്, ഈ പ്രോട്ടീൻ നമുക്ക് കാര്യമായിട്ട് കിട്ടുന്നത് പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, പരിപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതേപോലെ ഇറച്ചി, മീൻ, മത്സ്യ മാംസം, മുട്ട, പാല്, ഇത്തരം ആഹാരങ്ങളിലൊക്കെയാണ്. നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് മുട്ടയാണ്. നമ്മുടെ കേരളത്തിലെ ജീവിത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ എല്ലാവരും ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത്യാവശ്യം ആഹാരം കഴിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ ഫുഡിൻ്റെ ഡെഫിഷ്യൻസി സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആഹാരത്തിലുള്ള മറ്റൊരു അംശമാണ് ഫാറ്റുകൾ, കൊഴുപ്പുകൾ, എണ്ണ, നെയ്യ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് ഊർജം തരുന്ന വസ്തുക്കളാണ്. പക്ഷേ അതിൻ്റെ അളവ് ഒരു പരിധിയിൽ അധികമായി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളും പ്രഷർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഫാറ്റി ഫുഡ്, ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ഫങ്ഷനിങ്, നമുക്കൊക്കെ പ്രതിരോധശേഷി, അണുക്കളോടൊക്കെ പടവെട്ടാനുള്ള ശക്തി വേണം. നമ്മളിപ്പോൾ കൊറോണയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇമ്മ്യൂണിറ്റി, പ്രതിരോധശക്തി എന്നൊക്കെ കേട്ട് കാണും.
വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പ്രതിരോധ ശക്തിയും അതേപോലെ ബുദ്ധി വളർച്ച ഇതിനൊക്കെ ആവശ്യമുള്ള ചെറിയ അളവിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് വിറ്റാമിൻസ് മിനറൽസ്. ഇത് നമുക്ക് കിട്ടുന്നത് വിറ്റാമിൻസ് കിട്ടുന്നത് കാര്യമായിട്ടും പഴങ്ങൾ പച്ചക്കറികൾ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാറിലുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമല്ല, നമ്മൾ ഇലക്കറികൾ വേവിക്കാത്ത പച്ചക്കറികൾ ഒരുപാട് കഴിക്കണം. പഴങ്ങളും ജ്യൂസാക്കിയല്ലാതെ റോ ഫ്രൂട്ട്സ് നമ്മൾ വിളവെടുത്ത അതേ രീതിയിലുള്ള നമ്മുടെ നാടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചക്ക, മാങ്ങ, പപ്പായ, പേരയ്ക്ക ഇതൊക്കെ നല്ല പഴങ്ങളാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു വി ഐ പി പരിഗണനയുള്ള പഴങ്ങളെക്കാളും പോഷകമൂല്യം നമ്മുടെ നാട്ടിലുള്ള പപ്പായ, മാങ്ങ തുടങ്ങിയ പഴങ്ങൾക്കാണ്. മഞ്ഞ കളറുള്ള പഴങ്ങളിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആഹാര സാധനങ്ങൾ നമുക്ക് നല്ല കാഴ്ചശക്തിയും നമ്മുടെ തൊലി നല്ലതായിട്ടിരിക്കാനുമൊക്കെ വിറ്റാമിൻ എ ധാരാളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ദിവസമുള്ള ഭക്ഷണത്തിൽ പഴങ്ങൾ ഉൾപ്പെടുത്തണം. അത് വില കൂടിയ പഴങ്ങളല്ല, നമ്മുടെ നാട്ടിലുള്ള ചാമ്പക്ക, പേരക്ക തുടങ്ങിയ പഴങ്ങളൊക്കെ തന്നെ നമ്മൾ ധാരാളം കഴിക്കണം. പിന്നെ ഇപ്പോൾ പല കുട്ടികളിലും ആഹാരം പോഷകാഹാരത്തിൻ്റെ കുറവുണ്ടാവും, എന്നാലോ ചില ഭാഗങ്ങൾ മാത്രം അധികമായിട്ടുണ്ടാവും. മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. ഇപ്പോൾ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റൊക്കെ അടങ്ങിയ ധാരാളം ആഹാരം കഴിക്കും. കലോറി കൂടുതലുള്ള ഷുഗറുള്ള ഫുഡ് നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കും. അങ്ങനത്തെ കുട്ടികൾക്ക് പൊണ്ണത്തടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ വിറ്റാമിനുകളും മിനറലും ഒക്കെ അവരുടെ ഭക്ഷണത്തിലും ശരീരത്തിലും കുറവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജങ്ക്സ് എന്ന് പറയുന്ന ജങ്ക് ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിലും ജങ്ക്സ് ഉണ്ടാവും. ഒരുപാട് ഷുഗർ ഇട്ടുണ്ടാക്കുന്ന ജ്യൂസ് അല്ലെങ്കിൽ സമൂസ അങ്ങനത്തെ സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, ഇതൊക്കെ ഹൈ കാലറി ഫുഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അത് ശരീരത്തിന് ദോഷമാണ് ഉണ്ടാക്കുക. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മൾ പെപ്സി, കൊക്കക്കോള തുടങ്ങിയ സാധനം ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കണം. നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിനൊരു ന്യൂട്രീഷൻ പിരമിഡുണ്ട് ആഹാരത്തിൽ. ഒരു നമ്മൾ പിരമിഡിനെ കുറിച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ അറിയും. അപ്പോൾ ഇതിൽ ഏറ്റവും അടിയിൽ നമ്മൾ ധാരാളമായിട്ട് കഴിക്കേണ്ട സാധനങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളും. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കഴിക്കേണ്ടതാണ് ധാന്യങ്ങൾ, പ്രോട്ടീൻസൊക്കെ. വളരെ കുറച്ച് മാത്രം കഴിക്കേണ്ടതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഐറ്റംസ്. പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളത് വ്യായാമമാണ്. നിങ്ങൾ കുട്ടികൾ സാധാരണ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്കൂൾ വിട്ട് വന്നാൽ കളിക്കും, സ്കൂളിൽ പോകുമ്പോൾ കളിക്കും, ഒരുപാട് കളിക്കാൻ പോകുന്നതാണ് കുട്ടിപ്രായം. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ നമ്മൾ കൂടിച്ചേരലുകളൊക്കെ ഒഴിവാക്കിയപ്പോൾ പല ആളുകളും കളിയൊക്കെ മറന്നുപോയി, എല്ലാവരും ഫോണിൽ തന്നെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. സാധാരണ ഒരു കുട്ടി ഇപ്പോൾ 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയാണെങ്കിൽ എല്ലാ സമയത്തും കുട്ടി ആക്റ്റീവായിരിക്കണം, ഉറങ്ങുമ്പോഴല്ലാത്തപ്പോഴൊക്കെ ആ കുട്ടി ഓടിച്ചാടി നടക്കണം. 6 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള വലിയ കുട്ടികളെന്ന് പറയുന്നത് അവരൊരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഓടിച്ചാടി കളിക്കണം. അത് 2 തരം എക്സസൈസുകളുണ്ട്. ഒന്ന് നമ്മുടെ മസിലുകളെ ശക്തിപ്പെടുത്താനുള്ള, ജിമ്മിലൊക്കെ പോകുന്ന വലിയ കാക്കമാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളെ മസിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാം. വലിയ കുട്ടികളൊക്കെയാണെങ്കിൽ ചെറിയ വെയിറ്റൊക്കെ എടുത്ത് നോക്കാം. അതേപോലെ പുഷപ്പ് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് തൂങ്ങാം. വീട്ടിലെല്ലാം അളിമറിൻ്റെ മുകളിലൊന്ന് പിടിച്ച് കയറി വീണിട്ട് ഇനി ഡോക്ടർ പറഞ്ഞിട്ടാന്ന് പറയരുതേട്ടാ. അപ്പോൾ അങ്ങനത്തെ നമ്മളെ മസിൽ സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസുകൾ ചെയ്യണം ആഴ്ചയിൽ 3 ദിവസമെങ്കിലും. അതേപോലെ നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്താൻ, നിങ്ങൾ വളരുന്ന കുട്ടികളാണ് അപ്പോൾ എല്ലുകൾക്ക് നല്ല ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ എല്ലിൻ്റെ ഉപയോഗവും വേണം. അപ്പോൾ അതിനുള്ള എക്സസൈസുകളാണ് ഓട്ടം, ചാട്ടം, സൈക്ലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ 1 ദിവസം 1 മണിക്കൂർ ചുരുങ്ങിയത് നിങ്ങളിങ്ങനെ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് വിയർക്കണം, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഓടിയാൽ കിതക്കണം. ആ കിതപ്പ് വരുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് നമ്മളൊരു ദിവസം മിനിമം 1 മണിക്കൂറെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഉറക്കമാണ്, നല്ല ഉറക്കം. കുട്ടികൾ പ്രായത്തിൽ എല്ലാവർക്കും ഇഷ്ടംപോലെ ഉറങ്ങാൻ സമയമുണ്ടാവും. പരീക്ഷകളൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഈ ഉറക്കം കുറച്ച് കുറയുക. സാധാരണ ജനിച്ച ഉടനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കാണും, അവർ പാല് കുടിക്കുക ഉറങ്ങുക മാത്രമായിരിക്കും. 1 ദിവസം 17 മണിക്കൂർ വരെയൊക്കെ കുട്ടികൾ ഉറങ്ങും. പിന്നെ 1 വയസ്സിൻ്റെ മുകളിലൊക്കെ 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 15 മണിക്കൂറൊക്കെ ആവും. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളായിരിക്കും നിങ്ങൾ അധികം വരും. അപ്പോൾ നിങ്ങളൊരു ദിവസം 9-11 മണിക്കൂർ 10 മണിക്കൂർ ആവറേജ് ഒരു ദിവസം ഉറങ്ങണം. വലിയ കാക്കമാരൊക്കെ ആകുമ്പോൾ 10ാം ക്ലാസ്സൊക്കെ എത്തുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് 8 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. പിന്നെ നമ്മൾ നല്ല വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് അടുത്ത് ഇനി വരുന്നത് റമദാനാണ്, നോമ്പാണ്. വലിയ കുട്ടികളൊക്കെ നോമ്പെടുക്കുന്ന കുട്ടികളുണ്ടാവും. 1-7 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ നോമ്പെടുത്ത് പഠിക്കണം, എന്നാലേ നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് ക്ഷീണമില്ലാതെ നോമ്പെടുക്കാൻ പറ്റുള്ളൂ. റമദാനാണ്, അതോടുകൂടി തന്നെ നല്ല വെയിലുമാണ്. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. നോമ്പ് തുറന്നു കഴിഞ്ഞാലൊക്കെ വെള്ളം നല്ലപോലെ കുടിക്കണം. 5 വയസ്സുള്ള കുട്ടി 1 ദിവസം 1.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. 1.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 7-8 ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ടാവും നമുക്ക്. 10 വയസ്സാകുമ്പോഴേക്കും അതൊരു 2 ലിറ്റർ അഥവാ 10 ഗ്ലാസ് വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കണം.
അത്രയും വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു പോവുകയും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് നമ്മുടെ കിഡ്നികളെ പ്രവർത്തനത്തിനെ ബാധിക്കും. നമുക്ക് നോമ്പൊക്കെ എടുത്താൽ ഭയങ്കര തലവേദന വരും, തലച്ചോറിലേക്കുള്ള രക്തോട്ടമൊക്കെ കുറഞ്ഞിട്ട് മസിലുകളൊന്നും ശരിക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വളർച്ചയും കൂടിയുള്ള സമയമായതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുള്ള വെള്ളങ്ങളും പരമാവധി ഒഴിവാക്കാൻ നോക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ ഉപ്പിട്ടിട്ട് കുടിക്കാം. പ്രത്യേകിച്ച് വേനലാകുമ്പോൾ വേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലത്തോടൊപ്പം തന്നെ ഉപ്പിൻ്റെ അംശവും കൂടി പോകും. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങളിൽ കുറച്ച് ലവണാംശം കൂടി ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ശാരീരിക ആരോഗ്യത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസികാരോഗ്യം. മാനസികാരോഗ്യം നിങ്ങളെ കളികൾ മാനസികാരോഗ്യം വളരാൻ വളരെയധികം സഹായിക്കും. കൂട്ടത്തിൽ ചേർന്നുള്ള കളികൾ, ഒറ്റയ്ക്കുള്ള കളികളല്ല. അതേപോലെ നമ്മളെ കുടുംബക്കാരോട്, മുതിർന്ന ആളുകളോടൊക്കെ നന്നായിട്ട് സംസാരിക്കാം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം നന്നായിട്ട് വർദ്ധിക്കും. പിന്നെ നമ്മുടെ നിസ്കാരവും മറ്റ് ഇബാദത്തുകളൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ മൊബൈൽ, ടി വി, ഇതിൻ്റെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കണം. ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫോണും ടി വിയും ഒന്നും തീരെ ഉപയോഗിക്കരുതെന്നാണ്. നമ്മളൊക്കെ ചെറിയ വീട്ടിൽ ചിലപ്പോൾ അനിയത്തിമാരോ അനിയന്മാർക്കൊക്കെ ചോറൊക്കെ കൊടുക്കണമെങ്കിൽ ഫോണ് കിട്ടിയാലേ ചില കുട്ടികൾ കഴിക്കുള്ളൂ. അപ്പം അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അനിയത്തി വാവയ്ക്ക് അല്ലെങ്കിൽ അനിയൻ വാവയ്ക്ക് ഇത് ചീത്തയാണ്, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ഉപ്പമാരൊക്കെ ഗൾഫിലുള്ള ആൾക്കാർക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ വലിയ കുട്ടികളാണെങ്കിലും 1 ദിവസം 1 മണിക്കൂറിലധികം ഒന്നും ഫോണോ ടി വി ഉപയോഗിക്കാൻ പാടില്ല. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ഒക്കെ തന്നെ ബാധിക്കും. ഇപ്പം എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകളും മറ്റൊക്കെ ആയതുകൊണ്ട് ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൂടിയിട്ടുണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ്. ഇൻഷാല്ലാ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയാൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ടി വി, മൊബൈൽ ഇതിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കാം. പ്രത്യേകിച്ച് മൊബൈലിലുള്ള ഗെയിമുകൾ, വീഡിയോ ഗെയിമുകൾ പലപ്പോഴും തന്നെ കുട്ടികളിൽ അവർ മറ്റുള്ള ആളുകളുമായിട്ടൊന്നും ഇടപഴകാതെ ഈ ഫോണിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലേക്കും അതുവഴി കുട്ടിയെ വളരെ ചീത്ത സ്വഭാവങ്ങൾ വരാം, മറ്റുള്ള ആളുകളോട് സംസാരിക്കാതെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം വരാം. അപ്പോൾ നമ്മളെ സ്കൂളിലൊക്കെ പിന്നെ പോകുമ്പോൾ എന്താവും, നമുക്ക് ആരോട് സംസാരിക്കാൻ മടിയായിരിക്കും, പേടിയായിരിക്കും, അപ്പോൾ എല്ലാവരും കളിയാക്കും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഒരുപാട് സമയം ഇതിൽ നിൽക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ചിലപ്പോൾ അക്രമ സ്വഭാവങ്ങളൊക്കെ വരാം, വീട്ടുകാരൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങാം. പിന്നെ ഓട്ടിസം എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ആൾക്കാരോടൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ മൊബൈലൊക്കെ ഒരുപാട് കാണുന്ന കുട്ടികളിൽ ഓട്ടിസം വളരെ കൂടുതലാണെന്നും പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ പഠിക്കാനുള്ള ആവശ്യത്തിനല്ലാതെ മൊബൈലും ടി വിയും ഉപയോഗിക്കാനേ പാടില്ല. പ്രത്യേകിച്ച് റമദാൻ ആകുമ്പോൾ നമുക്ക് ഓതുകയും മറ്റൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ തന്നെ അപ്പോൾ പ്രത്യേകിച്ച് അത് രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കുക. നമ്മളൊരു കുട്ടീൻ്റെ കയ്യിൽ ഫോണോ ടി വിയോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ പാരൻസും കൂടി കൂടിയിട്ട് വേണം. ഒരു 10-12 വയസ്സ് അഥവാ ഒരു വിവേകബുദ്ധി എത്തുന്നതിൻ്റെ മുമ്പുള്ള കുട്ടി ഡിജിറ്റൽ മീഡിയ എന്തുപയോഗിക്കുകയാണെങ്കിലും അത് പാരൻസിൻ്റെ നേരിട്ടുള്ള സൂപ്പർവിഷനിൽ വേണം ചെയ്യാൻ. നമ്മൾ ഉമ്മയും ഉപ്പയും തന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളെ അതിൻ്റെ മുന്നിലേക്ക് പറഞ്ഞയക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാനസികാരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടകൾ നിലനിർത്തുക. രാവിലെ 10-12 മണിക്കൂർ വരെയൊക്കെ 12 മണി വരെയൊക്കെ ഉറങ്ങുന്ന ചില കുട്ടികളുണ്ടാവും, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉണർന്നാലൊരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രീതിയിലുള്ള ചിട്ടകൾ വേണം. സമയത്തിന് എഴുന്നേൽക്കുക, സമയത്തിന് ഉറങ്ങുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ. അതേപോലെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വെക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഉന്മേഷം ഉണ്ടാവും, നല്ല മാനസിക ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ശ്രദ്ധിച്ച് നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് നാളെയുടെ നായകന്മാരാവേണ്ടവരാണ്. എല്ലാവരും ഉഷാറായിട്ട് ജീവിക്കുക, ഉഷാറായിട്ട് വളരുക. അള്ളാഹു നമ്മളെ നല്ല കുട്ടികളിൽപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.